ലോകാവസാനം വരെ വരുന്ന മുഴുവൻ വിശ്വാസികളോടും മനുഷ്യരോടും അല്ലാഹുവിന്റെ റസൂല് സംവദിക്കുകയാണ്. ആളുകൾ പറയുന്നു, എന്റെ പണം എന്റെ പണം, എന്റെ പ്രശസ്തി എന്റെ സമ്പാദ്യം. എന്നാൽ വഹല്ലകമിനു മാലിക മുത്തറഫേ, നിന്റെ ധനത്തിൽ നിന്ന് നിനക്ക് എന്താണുള്ളത്? നിന്റെ പണപ്പിൽ നിന്ന് നിനക്ക് എന്താണ് മുത്തറഫേ ഉള്ളത്? മൂന്നേ മൂന്ന് വസ്തുക്കളല്ലാതെ നാലാമതൊന്നും നമുക്കില്ല. മൂന്നേ മൂന്ന് വസ്തുക്കളല്ലാതെ നാലാമത്തൊന്നും നമുക്കില്ല. എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാ, പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്നേ വരെ തമാശക്ക് വേണ്ടി പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത മദീനയുടെ മണവാള് ആമിനാട് പൊന്നുമോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, നിന്റെന്ന് പറയാ നിനക്ക് മൂന്നെണ്ണമല്ലാതെ നാലാമതൊന്നില്ല. എന്നെ കേൾക്കുന്ന കച്ചവടക്കാര, എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന ഉദ്യോഗസ്ഥരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളികളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റേതെന്നും നിങ്ങളുടേതെന്നും പറയാ കഴിയുന്ന മൂന്നേ മൂന്ന് വസ്തുക്കൾ മാത്രമാണ്. ഇതല്ലാത്തത് നമുക്കൊന്നുമില്ല. പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ പത്രാസ് നടിക്കുന്നത്? പിന്നെ എന്തിനാണ് പവർ നടിക്കുന്നത്? പിന്നെ എന്തിനാണ് ഞാനും നിങ്ങളും പെരുമ പറയുന്നത്? ഏതാണ് മൂന്ന് വസ്തുക്കളെന്നറിയോ? നമുക്കുള്ളതെന്ന് പറയാൻ കഴിയുന്ന മൂന്നെണ്ണം ഏതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, تصدقت فامليت او لبست فابليت او اكلت فافنيت. മൂന്നേ മൂന്ന് വസ്തുക്കൾ മാത്രമാണ് ഉപ്പ നമുക്കുള്ളത്, ഉമ്മ നമുക്കുള്ളതെന്ന് പറയാൻ കഴിയുന്ന മൂന്നേ മൂന്ന് വസ്തുക്കൾ മാത്രമാണ്. നാലാമതൊന്ന് നമ്മുടേതെന്ന് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. നാലാമതൊന്നുള്ളതോ അത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് നമ്മൾ പോകേണ്ടതാ, അനന്തരം കൊടുത്തിട്ട് പോകേണ്ടതാ, പൈതൃക സ്വത്തായി കൊടുത്തിട്ട് പോകേണ്ടതാ, മരണപ്പെട്ടെന്നറിയുമ്പോൾ വാരി കൂട്ടുന്ന മറ്റുള്ളവരാ. മൂന്ന് വസ്തുക്കൾ മാത്രം നമുക്കുള്ളതെന്ന് ധൈര്യമാകിട്ട് പറയാ, അത് ഏതാണെന്ന് നിങ്ങളോട് ഞാനെന്ന് പറയട്ടെ. റസൂലുള്ള പറയുകയാണ്, തസദ്ദഖ്ത ഫഅംലൈത, നീ ധർമ്മം ചെയ്ത് അല്ലാഹുവിന്റെ പുണ്യം നേടിയ സദഖയുടെ മുതൽ അത് നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. പാവപ്പെട്ടവന്റെ വീടുണ്ടാക്കാൻ, ചികിത്സയ്ക്ക് വഴിയില്ലാത്തവന് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ, വിഷം നട്ടിയ വയറുമായി കഴിയുന്നവന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ, അതുപോലെ പള്ളിക്ക് വേണ്ടി, അറബി കോളേജിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോ നീ കൊടുക്കുന്ന നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന അഞ്ഞൂറിന്റെ നോട്ടുണ്ടല്ലോ, ആ അഞ്ഞൂറിന്റെ നോട്ട് നീ എടുത്ത് പാവപ്പെട്ടവന് വേണ്ടി മാറ്റുമ്പോൾ, പള്ളിക്ക് വേണ്ടി മാറ്റുമ്പോൾ, നിന്റെ പോക്കറ്റിൽ ബാലൻസായി കിടക്കുന്ന അഞ്ഞൂറിന്റെ നോട്ടും കാണാ. ഈ രണ്ട് അഞ്ഞൂറിന്റെ നോട്ടിൽ നിന്റെതാണെന്ന് നീ കരുതുന്നത് ഏതാണ്? കൊടുത്തതിന്റെ ബാക്കി നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന അഞ്ഞൂറ് നിന്റെതെന്നാ നീ ചിന്തിക്കുന്നത്? എന്നാലും മുത്തുനബി പറയുകയാണ്, അല്ല അല്ല, നീ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത ആ അഞ്ഞൂറ് രൂപയുണ്ടല്ലോ, പാവപ്പെട്ടവന് കൊടുത്ത അഞ്ഞൂറിന്റെ നോട്ടുണ്ടല്ലോ, പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി കൊടുത്ത അഞ്ഞൂറിന്റെ നോട്ടുണ്ടല്ലോ, അത് പൊന്നുമോനെ നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. കാരണം നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന അഞ്ഞൂറ് എവിടെ പോകുമെന്നറിയോ? ഈ സദസ്സിൽ നിന്ന് നീ അങ്ങ് മരിച്ചു പോയാ ആളുകൾ ആ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊണ്ട് പോകൂലേ? നിന്റെ പ്രിയപ്പെട്ടവരാ കാശുകൊണ്ട് മറ്റുള്ള ചെലവുകൾ നടത്തൂലേ? പിന്നെ നിന്റെതെന്ന് പറയാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവ് ചെയ്ത സദഖയുടെ മുതൽ മാത്രമാണ്. ആയിഷ ബിവി റളിയല്ലാഹു തആലാഹ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവളാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ നേതാവാണ് ബിവി ആയിഷ റളിയല്ലാഹു തആലാഹ, ആട് നിറുത്തിട്ട് അതിന്റെ മാംസം ദാനം ചെയ്യുകയാ. പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് കിഴികളായി കെട്ടിക്കൊടുത്ത് ആയിഷ റളിയല്ലാഹു തആലാന്റെ കൊടുത്ത ആട് നിറുത്തിട്ട് അതിന്റെ മാംസം ചെറിയ ചെറിയ കീസുകളാക്കിയിട്ട്, ചെറിയ ചെറിയ കിറ്റുകളാക്കിയിട്ട് പാവപ്പെട്ടവന് കൊടുത്തു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നില്ല. തന്റെ ഹൃദയത്തിന്റെ രാജകുമാരന്, തന്റെ പ്രാണപ്രേയസി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയിട്ട് തോളിന്റെ ഭാഗത്തുള്ള ഇറച്ചി എടുക്കുകയാണ്. ഹബീബിന് ഇഷ്ടപ്പെട്ടത് തോളിന്റെ ഇറച്ചിയാണല്ലോ, ആടിന്റെ തോളിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഇറച്ചി എടുത്ത് ഇലാഹ ലറത്തി റസൂലില്ലാ
അല്ലാഹുവിന്റെ റസൂലിന്റെ സബിദത്തിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവിനെ ബിദങ്ങടെ മുമ്പിലായി ഇറച്ചി കഷണം കൊണ്ട് വെച്ചിട്ട് പറയുകയാണ്, യാ റസൂലല്ലാ, എല്ലാം കൊടുത്തു നബിയേ, എല്ലാം കൊടുത്തു, ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് ഇത് മാത്രമാണ് നബിയേ എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആലാ സദഖയുടെ മുതൽ കൊടുത്തതിനു ശേഷമുള്ള കുറച്ച് ഇറച്ചി നബിദങ്ങടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇനി ബാലൻസ് ഇത് മാത്രമാണ് നബിയേ, നമുക്കിനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആദരവായ പ്രവാചകന്റെ റിസാലത്തിന്റെ പുൻചെമ്പക പോ ചുണ്ടുകൾ കൊണ്ട് ഹസ്രത്ത് ആയിഷ എന്ന പ്രിയപ്പെട്ട മണവാട്ടിയെ തിരുത്തുകയാണ്. ഇല്ല ആയിഷ, കൊടുത്തത് മുഴുവനും നമുക്കുള്ളതാണ് മോളെ, അല്ലാന്റെ മാർഗത്തിൽ നീ പാവപ്പെട്ട വീടുകളിൽ കൊണ്ടു ചെന്ന് ഇറച്ചു കൊടുത്തില്ലേ, അത് നിനക്കുള്ളതാണ്, എനിക്കുള്ളതാണ്, എന്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടേതല്ല, അല്ലാന്റെ മാർഗത്തിൽ കൊടുത്തത് മാത്രമാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു തആലാ തിരുത്തിയെങ്കിൽ എന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ആദരണീയനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ നഗറിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസി സമൂഹത്തോട് വിശ്വാസിനികളോട് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടേതെന്ന് പറയാൻ കഴിയുന്ന മൂന്നെണ്ണത്തിൽ ഒന്നാമത്തേറത്തെ സ്വദ്ദഖ്ത ഫഅംലൈത, നീ അല്ലാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തിട്ട് പ്രതിഫലം കിട്ടിയത് അത് മാത്രമാണ് നിനക്കുള്ളതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാത്ത പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഒരു നയാ പൈസ നമുക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാകണ്ട. നമുക്ക് എന്തുറപ്പാണ്? ഇതിപ്പോഴറിയില്ല. അസ്രായീൽ നമ്മുടെ റോഗ് പിടിക്കാൻ വേണ്ടി തൊണ്ടക്കുഴി എത്തുമ്പോഴാണ് നമ്മൾ അസ്രായീലിനോട് പറയുന്നത്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. തുർമുദിയോ ഇബ്നു മാജയോ നസായിയോ അബൂദാവൂദോ ബുഖാരിയോ മുസ്ലിമോ, ഇത് ആദിലാ ഉള്ള ഉസ്താദെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. സാക്ഷാൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്ക്. മരിക്കാൻ നേരത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടെയും സഹോദരങ്ങളുടെയും നമ്മൾ ഓരോരുത്തരുടെയും ചാരത്തെ അസ്രായീൽ വന്ന് റോഗ് പിടിക്കാൻ വേണ്ടി വരുമ്പോ നമ്മൾ ആവശ്യപ്പെടുന്നത്, പ്ലീസ് വൺ മിനിറ്റ്, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഖരീബായ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തത്, ഒരുപാട് ദിവസമൊന്നും വേണ്ട, ഒരു മിനിറ്റ് എങ്കിലും എനിക്ക് തരണം. എന്തിനാണ്? ഞാൻ രണ്ടരക്കാത്ത് നിസ്കരിച്ചോട്ടെ എന്ന് ഒരു മനുഷ്യനും പറയൂല. ഞാൻ ഒരു ഉംറ ചെയ്തോട്ടെ, 15 ദിവസമല്ലേ ഉള്ളൂ, ആരും പറയില്ല. ഞാൻ ഒരു പേജ് വിശുദ്ധ ഖുർആൻ ശരീഫ് ഓതിക്കോട്ടെ, ഒരാളും പറയൂല. എന്റെ ഹബീബിന്റെ പേരിൽ ഞാൻ ഒരു 10 സ്വലാത്ത് ചൊല്ലിക്കോട്ടെ, ആരും പറയൂല. ഞാനൊന്ന് മജ്ലിസുൻ നൂറിന്റെ രണ്ട് വരികളൊന്ന് പാടിക്കോട്ടെ, ഒരാളും പറയൂല. മരിക്കാൻ നേരത്തെ അസ്രായീൽ ചാരത്തണയുമ്പോൾ നമ്മൾ അസ്രായീലിനോട് പറയുന്ന ഒറ്റ കാര്യം, ഫസ്സദഖ, ഞാൻ ആർക്കെങ്കിലും ഒരു രൂപ ഒന്ന് കൊടുത്തോട്ടെ, ഒരു രൂപ ഞാൻ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തോട്ടെ, അതുകൊണ്ട് എന്നെ ഒരു മിനിറ്റത്തേക്കൊന്ന് മടക്കി വിടണമെന്ന് അസ്രായീലിനോട് പറയും. ഇപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് മടിയാൻ. അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഏറ്റവും വലിയ തെളിവ് എന്താണ്? നിങ്ങൾ നോക്ക്, എത്ര സ്ഥലങ്ങളിലാണ് നമ്മുടെ നാട് കേരളം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ, ഇന്ത്യ കണ്ടിട്ടില്ല ഇന്ന് വരെ ഇങ്ങനെ ഒരു വലിയ ഒരു പ്രളയം. ആ പ്രളയത്തിന്റെ ഏറ്റവും വലിയ രൗദ്രത താണ്ഡവമാടി എല്ലാവരും സങ്കടത്തിലായിരുന്നപ്പോൾ എവിടെയാ ഭക്ഷണം കിട്ടാത്ത ഒരാൾ മരിച്ച? നിങ്ങൾ പറയും, ഈ ഈ നമ്മുടെ ഈ ഈ പ്രളയം നടന്നപ്പോൾ ഭക്ഷണം കിട്ടാതെ മരിച്ച ഒരാളെ നിങ്ങളൊന്ന് പറ. എല്ലാ ആളുകളും കൊടുക്കാൻ തയ്യാറാണ്. എന്താ കാര്യം എന്നറിയോ? വെള്ളം ഇവിടെ എത്തിയാൽ പിന്നെ ഇതൊന്നും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ആർക്കെങ്കിലും ഉപകരിക്കട്ടെ. ആ ഒരു മനസ്ഥിതിയാണ് സഹോദരങ്ങളെ, ആ ഒരു മനസ്ഥിതിയാണ്. മരിക്കാൻ നേരത്ത് നമ്മുടെ ചിന്ത മുഴുവനും എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെന്നാണ്. ആ സമയത്ത് കൊടുക്കാൻ പറ്റുമോ? അസ്രായീൽ പറയും, മിണ്ടാതെ കിടക്കട, അവിടെ മിണ്ടാതെ കിടക്കടി, നിന്നോട് എത്ര പേര് ചോദിച്ചു പാപപ്പെട്ടവന്റെ വിശപ്പ് മാറ്റാൻ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആകാശത്തെ മേൽക്കൂരയാക്കിക്കൊണ്ട് ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരകളിൽ കിടന്ന ആയിരക്കണക്കിന് ആളുകൾ കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയും വേദനയുടെയും രോദനത്തിന്റെയും ദിനരാത്രങ്ങൾ തള്ളി നീക്കിയപ്പോൾ നിനക്ക് ഒരു രൂപ കൊടുത്ത് സഹായിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ, ഇനി നീ പറയണ്ട, മിണ്ടാതെ കിടക്കെന്ന് പറഞ്ഞ് അസ്രായീൽ നമ്മുടെ റൂഹ് പിടിച്ചുണ്ടെങ്കിൽ പോവും.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാ ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഫൈലി ഉസ്താദ് പറഞ്ഞതുപോലെ ഇപ്പം നിങ്ങൾ കൊടുത്തോളി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ഇതിപ്പോൾ നമ്മുടെ സംഘടന പ്രസവിച്ചു വീണേ ഉള്ളൂ, പാൽ കൂടി തുടങ്ങിയിട്ടേ ഉള്ളൂ, കാലിൻ്റെ ഇളം ചുവപ്പ് മാറിയിട്ടില്ല, ഗർഭാശയത്തിൻ്റെ നനവ് വിട്ടുമാറിയിട്ടില്ല. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പാല് കൊടുത്താൽ അൽഹംദുലില്ലാ ഇത് 2 വയസ്സ് വരെ എത്തുമ്പോഴേക്കും നല്ല ചുറുചുറുക്കോടെ ആവും, പിന്നെ കട്ടിയുള്ള ആഹാരം കഴിക്കും. അങ്ങനെ കഴിച്ചു തുടങ്ങുമ്പോൾ ഈ നാട്ടിൽ നിന്ന് ഒരിക്കലും ഈ ഒരു സംഗതി, ഈ ലിവാ ഉൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ സംഘത്തെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ അത് നിങ്ങളോട് യോജിച്ചു തരും. ഇതിപ്പോൾ നിങ്ങൾ പാല് കൊടുക്കാതിരുന്നുള്ള അവസ്ഥ എന്താ? പാല് കിട്ടാത്ത കുട്ടി ശോഷിച്ച് ശോഷിച്ച് വൈകല്യങ്ങളുള്ള കുട്ടിയായി മാറും. അതുകൊണ്ട് നിങ്ങൾ 2 വർഷം ഒന്ന് പാല് കൊടുക്കാൻ തയ്യാറാവും. അള്ളാഹു തൗഫീക് തരട്ടെ. പാലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പൊ അതിന് മട്ടൻ ബിരിയാണി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ 10,000 കൊടുക്കണ്ടെന്ന്. പാല് കൊടുത്താൽ മതി, 2,000 രൂപ കൊടുത്താൽ മതി. ഇപ്പോ കൂടുതലൊന്നും കൊടുക്കരുത്. ഇപ്പോ 2,000 രൂപ കൊടുത്താൽ മതി. വലിയ പ്രസവിച്ച കുട്ടിക്ക് ഉടനെ എടുത്ത് മരിച്ചീനിയും അതുപോലെ തന്നെ മട്ടൻ ബിരിയാണിയും കോഴി പൊരിച്ചതും ഒക്കെ എടുത്തങ്ങോട്ട് കൊടുത്താൽ കുട്ടിയുടെ തൊണ്ടക്കിരുന്ന് മരിച്ചു. പാല് കൊടുക്ക്, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കൊടുക്കണം, ഇതൊന്ന് വളർന്നു വരട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ സഹായം, 50 പുരുഷന്മാരും 50 സ്ത്രീകൾ 2,000 രൂപ വെച്ച് ഇൻഷാല്ലാ 2,00,000 രൂപ അത്ര മതി. അള്ളാഹു തൗഫീക് തരട്ടെ. ആർക്കാ കഴിയുക 2,000 രൂപ കൊടുക്കാൻ കഴിയാത്ത ആൾ? ആരാ ഉള്ളത് ഇവിടെ? ആരാ ഉള്ളത്? ഒരു മനുഷ്യനും ഇല്ല. 2,000 രൂപ വെച്ച് നിങ്ങൾ 50 പേര് കൊടുത്താൽ 100,000, സ്ത്രീകൾ 50 പേര് കൊടുത്താൽ 100,000, 2,00,000 രൂപ. അള്ളാഹുന്റെ തൗഫീക് കൊണ്ട് ഇതിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവര് എത്ര രോഗികൾക്ക് വേണമെങ്കിലും അൽഹംദുലില്ലാ അവർ കൊടുക്കും. ഇതിൽ 1 രൂപ പോലും അവരൊരു പല്ലിമുട്ടായി പോലും വാങ്ങി ഈ പുട്ടടിക്കൂല, അത് ഉറപ്പിക്കാം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഇപ്പൊ കൊടുത്തോളണം, ഇന്ന് സമാപന ദിവസമാണ്. രണ്ടാമതായി നമുക്കുള്ളതെന്ന് പറയാൻ കഴിയുന്നത് എന്താണ്? എന്റെ വിഷയം മാറിപ്പോകരുത്, നമ്മളൊക്കെ പെരുമ പറയുന്നവരാണ്. അതുണ്ട്, ഇതുണ്ട്, ആനയുണ്ട്, ഉപ്പാപ്പൊക്കെ ആന ഉണ്ടായിരുന്നു, അതിന്റെ തഴമ്പൊക്കെ ഇപ്പൊ എന്റെ ബേക്കില എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിനൊന്നും കാര്യമില്ല മോനെ, നിന്റെതെന്ന് പറയാൻ കഴിയുന്ന നിനക്ക് 3 വസ്തുക്കളേ ഉള്ളൂ. 1, നീ കൊടുത്തത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവ് ചെയ്തത് നിന്റെതാണ്. രണ്ടാമത്തത് ഏതാ? നീ തിന്ന് ദഹിച്ച ഭക്ഷണമുണ്ടല്ലോ അത് നിന്റെതാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മജ്ലിസുൻ നൂറുള്ളത് കൊണ്ട് അസ്മാഉൽ ബദ്റോദിഗട്ട് മജ്ലിസുൻ നൂറോദിഗട്ട് ദുആ ചെയ്യുന്ന സദസ്സിൽ പോകണമെന്ന് ആഗ്രഹത്തോടെ വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരുപക്ഷെ രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല, ഡിന്നർ കഴിക്കാതെയാണ് ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ എത്തിയതെങ്കിൽ ഞാൻ പറയുകയാണ്, ആ കഴിക്കാതെ തീൻമേശയിൽ വെച്ചിരിക്കുന്ന, അടുപ്പത്ത് വെച്ചിരിക്കുന്ന, ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണം അത് നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ? ഈ പ്രസംഗം ഇനിയും 1.25 മണിക്കൂറോളം ബാക്കിയുണ്ട്. ഇതിനിടയിൽ എങ്ങാനും നിങ്ങൾ മരിച്ചുപോയാ നിങ്ങളുടെ മരണത്തിന്റെ വാർത്ത എറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പാഞ്ഞെടുക്കുന്ന ബന്ധുക്കളുണ്ടല്ലോ, അവരല്ലേ ഭക്ഷണം കഴിക്കുന്നത്? അവരല്ലേ ആ ഭക്ഷണം എടുത്ത് തിന്നുന്നത്? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നിങ്ങളുടെ ഭക്ഷണം എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നത് ഏതെന്നറിയോ? ഇന്ന് ലഞ്ച് കഴിച്ചില്ലേ? ഇന്ന് വൈകുന്നേരം നിങ്ങൾ ചായയോടൊപ്പം കഴിച്ചില്ലേ? ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലേ? അത് ദഹിച്ചിട്ടുണ്ടാകുമല്ലോ, അത് നിങ്ങൾക്കുള്ളതാണെന്ന് ധൈര്യമായിട്ട് പറയാ. മൂന്നാമതായി റസൂലുള്ള പറയുകയാണ്, നിന്റെ വസ്ത്രങ്ങളിൽ നീ ധരിച്ച് ദ്രവിച്ചതും നിന്റെതാണ് മോനെ. ഷെൽഫുകളിൽ വെച്ചിരിക്കുന്ന, അലമാരയിൽ വെച്ചിരിക്കുന്ന വസ്ത്രം നിന്റെതാണെന്ന് പറയാൻ കഴിയില്ല. ഈ ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ടെന്റെതെന്ന് പറയാൻ കഴിയില്ല. ഈ ജുബ്ബ എന്റെതെന്ന് പറയാൻ കഴിയില്ല. ഈ ഷാൾ എന്റെതാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഈ സദസ്സിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഇന്ന് പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ എന്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനമെടുക്കുമ്പോ ശരീരം മാത്രമാണോ പോകുന്നത്? അതല്ല ആത്മാവ് കൂടി ഉൾപ്പെട്ട ഞാൻ തന്നെയാണോ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. എന്റെ റൂഹങ്ങാനം അത്തിപ്പറ്റ ഉസ്താദിന്റെ നഗറിൽ വെച്ചങ്ങ് അല്ലാഹു എടുത്താൽ ഈ സദസ്സിൽ വെച്ച് ഞാൻ അങ്ങ് മരണപ്പെട്ടു പോയാ സഹോദരങ്ങളെ, എന്റെ മയ്യത്തെ നിങ്ങൾ ആംബുലൻസിൽ ഇവിടെ നിന്ന് കയറ്റി വിടുമ്പോൾ എന്റെ ജുബ്ബയും എന്റെ മുണ്ടും എന്റെ ഷോളും നിങ്ങൾ പ്രത്യേകം നിങ്ങൾ വണ്ടിക്കകത്ത് വെക്കും. ആ വസ്ത്രം നാളെ ആരൊക്കാ ഉപയോഗപ്പെടുന്നതെന്നറിയോ? എന്റെ ബന്ധുക്കൾ 40 ദിവസം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ അവരുടെ മനസ്സുകളിൽ നിന്ന് ഞാനങ്ങ് മാഞ്ഞു പോകുമ്പോൾ, ഞാനങ്ങ് വിസ്മൃതിയിലാണ്ട് പോകുമ്പോൾ എന്റെ പോലെ ശരീരമുള്ള, എന്നെ പോലെ ശരീരമുള്ള ഈ ജുബ്ബയും മുണ്ടും ഈ ഷോളും പാകപ്പെടുത്താൻ കഴിയുന്ന എന്റെ സുഹൃത്തുക്കളെ ആരെങ്കിലും കണ്ടാൽ എന്റെ ബന്ധുക്കളുടെ തങ്ങ് കൊടുക്കുമല്ലോ. പിന്നെ എന്റെ വസ്ത്രമെന്ന് എങ്ങനെയാണ് ഈ ഷോളിനെ പറ്റി പറയാൻ കഴിയുക? എന്റേത് എന്ന് പറയാൻ കഴിയുന്ന വസ്ത്രമേതാ? നബിതങ്ങൾ പറയുകയാണ്, നീ ധരിച്ച് ദ്രവിച്ചതുണ്ടല്ലോ ഇന്നത് പുറത്തിടാൻ കൊള്ളൂല, അതിന്റെ നൂലെല്ലാം വിട്ടുപോയി, അതിന്
ഇതിന്റെ കളറെല്ലാം പോയി അത് നീ നിലം തുടയ്ക്കാനോ ചവിട്ടി തുടച്ച് കാല തുടച്ചിട്ട് കയറാനോ അതല്ലെങ്കിൽ അടുപ്പിന്റെ ഭാഗത്ത് അടുക്കളയിലെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്ലാബ് തുടയ്ക്കാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന ആ തുണിയും നിനക്കുള്ളതാണ് പൊന്നുമോനെ ആ തുണിയും നിനക്കുള്ളതാണ് പൊന്നുമോളെ ഇതല്ലാത്തതൊന്നും നിനക്കുള്ളതല്ല ഇതൊന്നും ഇതല്ലാത്തതൊന്നും നിനക്കുള്ളതല്ല അതുകൊണ്ട് എന്തിനാണ് മുത്തറഫേ പെരുമ നടിക്കുന്നത് എന്തിനാണ് മുത്തറഫേ പ്രശസ്തി പറയുന്നത് നിനക്കതുണ്ടതുണ്ടെന്ന് പറയുന്നത് എന്തിനാണ് പൊന്നുമോനെ എന്ന് ചോദിച്ചത് മുത്തറഫ് എന്ന സഹാബിയോടാ ഇമാ തുറമുത് തന്റെ സ്വഹീഹ് തുറമുതിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് അതുകൊണ്ട് എന്തിനാണ് പെരുമ നടിക്കുന്നത് മുസ്ലിമേ അതുകൊണ്ട് ഇതുണ്ടെന്ന് പറയുന്നവരെന്താ സംഭവിച്ചത് കോടിക്കണക്കിന് സമ്പത്തിന്റെ ഉടമകളല്ലേ ലക്ഷപ്രഭുക്കളല്ലേ നമ്മൾ കണ്ടല്ലോ ഇരുനില വാഹന ഇരുനില കെട്ടിടങ്ങളും ശീരീകരിച്ച വാഹനങ്ങളും ഉണ്ടായിരുന്നവർ കോടീശ്വരന്മാരിൽ കോടീശ്വരന്മാരായിരുന്നവർ കഴുത്തറ്റം വരെ വെള്ളം കയറിയപ്പോൾ അവർ ചോദിച്ചത് ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം തരുമോ എന്നാ ഒരു തുള്ളി വെള്ളം തരുമോ എന്നാണ് അവർ ചോദിച്ചത് സഹോദരങ്ങളെ കോടികൾ സമ്പാദിച്ചു വെച്ചാലും പടച്ചവന്റെ ശിക്ഷയെങ്ങാനും വെള്ളത്തിന്റെ കോലത്തിലോ കാറ്റിന്റെ കോലത്തിലോ മഴയുടെ കോലത്തിലോ തീയുടെ കോലത്തിലോ നമ്മുടെ മുമ്പിലോട്ട് കടന്നു വന്നാൽ ഈ പെരുമ പറച്ചിലൊക്കെ പിന്നെ എവിടെയാണ് ഈ പ്രശസ്തി പറയലൊക്കെ പിന്നെ എവിടെയാണ് ഒന്നും നമുക്കുണ്ടാവുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് സകല ഇബാദത്തുകളെ തൊട്ടും നിങ്ങളെ വിസ്മൃതിയിലാക്കി കളയുന്നത് നിങ്ങളുടെ ഈ പെരുമ പറച്ചില നിങ്ങളെ വിസ്മൃതിയിലാക്കുന്നതെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഓതുകയാണ് ഇതെവിടം വരെയാണ് പറയുന്നതെന്നറിയോ നരച്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ കറുത്ത മുടിയുള്ള എന്റെ യുവാക്കളെ ഇതെവിടം വരെയാ പറയുന്നതെന്നറിയോ അല്ലാഹു പറയുന്നു ഹത്താ സുറുതുമുൽ മഖാബിർ മൂന്ന് വെള്ള തുണിയിൽ നിന്ന് പൊതിഞ്ഞ് മൂന്ന് കെട്ടും കെട്ടിയിട്ട് ആറുകാലുള്ള കട്ടിലെടുത്ത് കിടത്തിയിട്ട് പള്ളിക്കാട്ടിലെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് പത്തു പലക നിരത്തിയിട്ട് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് രണ്ട് മീസാകല്ലും നാട്ടിയിട്ട് ആളുകൾ മടങ്ങി പോകുമല്ലോ ആ സെക്കൻഡ് വരെയും നീ പെരുമ പറയുമടാ ആ സെക്കൻഡ് വരെയും നീ പ്രശസ്തി നടിക്കുമടാ എന്തുകൊണ്ടെന്നറിയോ മരിച്ചാലും മരിക്കുന്ന സമയം വരെയും നമ്മൾ പറയുന്നതാണ് എനിക്ക് അവിടെ അത്രയുണ്ട് ഇത്രയുണ്ട് എന്ന അഹങ്കാരത്തിന്റെ ധ്വനികൾ മരിക്കുന്നത് വരെയും നിന്റെ വായിൽ നിന്ന് പുറത്തു വരുമെന്നാണ് ഇത് മനുഷ്യ സഹജമായ സ്വഭാവ വൈകൃതത്തെ പറ്റിയാണ് ഖുർആൻ പറയുന്നത് ഖബർ വരെയും ഉണ്ടാകുമെന്ന് ഖുർആൻ പറയുമ്പോ സഹോദരങ്ങളെ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ വികൃതമായ കോലത്തെ അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആരോഗ്യം വന്ന് നല്ല യുവത്വമുണ്ടായി നല്ല പിളപ്പിന്റെ സമയത്തല്ല ഇത് പറയുന്നത് പ്രായം ഒരുപാടായി പല്ലുകളൊക്കെ കൊഴിഞ്ഞു എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ ശ്രദ്ധിച്ചോളി റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അഞ്ചു നേരത്തെ നിസ്കാരം ഒരു മനുഷ്യന്റെ ആയുസ്സിനെ സൂചിപ്പിക്കുകയാണ് സുബഹി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് സുബഹി അത് മനുഷ്യന്റെ ജനനത്തെ സൂചിപ്പിക്കുകയാണ് സുബഹി കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു മനുഷ്യന്റെ ജനനം അത് നേരെ ഉച്ചി തലയിൽ ഈ നെറുകയിൽ എത്തിക്കഴിഞ്ഞാൽ ലോഹറിന്റെ സമയം ആരംഭിക്കാൻ പോവാൻ അതല്പം തെറ്റുന്നത് മുതലാ ലോഹർ അങ്ങനെ ആ സമയത്താണ് ശരീരമൊക്കെ വിയർത്തൊലിച്ച് ചൂടും വല്ലാത്ത ചൂടും ഒക്കെ വരുന്നത് ആ ലോഹറിന്റെ സമയമാണ് അത് ഏതിനെയാ സൂചിപ്പിക്കുന്നതെന്നറിയോ യുവത്വം ആ സമയത്താണ് നമ്മുടെ തിളപ്പ് ആ സമയത്താണ് നമ്മുടെ പ്രസരിപ്പും തിളപ്പും ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോഴാണ് അത് കഴിഞ്ഞ് സൂര്യൻ അല്പം പടിഞ്ഞാറോട്ടൊന്ന് കുനിഞ്ഞ് സൂര്യൻ മാത്രമല്ല പഴയ ആ പ്രസരിപ്പും ചൂടൊന്നും ഇപ്പയില്ല കാരണം ആ ലോഹറിന്റെ സമയം കഴിഞ്ഞ അസറിന്റെ സമയമാവുന്ന കാര്യമായി പറയുന്നത് അപ്പോഴാണ് അസർ കാരണം ആ പഴയ ചൂട് ലോഹറിന്റെ സമയത്തുള്ള ചൂടും ഇല്ല അതുപോലെ തന്നെ ഈ സൂര്യൻ അല്പം മുന്നോട്ട് കുനിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇത് മനുഷ്യന്റെ വാർദ്ധക്യമാണ് പഴയ ചാട്ടോ ഓട്ടോ ഒന്നും ഇപ്പൊ ഇല്ല ആഹാരം ഇപ്പൊ പഴയതുപോലെ വേണ്ട മാത്രമല്ല ആളച്ച് കുനിയേം ചെയ്തു ഇത് വാർദ്ധക്യമാണ് അത് കഴിഞ്ഞോ സൂര്യൻ അസ്തമിക്കുന്നു നിങ്ങൾ നോക്ക് സൂര്യൻ അസ്തമിച്ചാലും അടുത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ തമ്മിൽ കാണാൻ പറ്റുന്നു അതാണ് മനുഷ്യന്റെ മരണം മരിച്ചാലും ആളുകൾ പറയും ഓ പടച്ചവനെ ഇന്നലെ മരിച്ചതുപോലെ ഇരിക്കുന്നു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും 40 കഴിഞ്ഞിട്ടുണ്ടാവും ഒരു വർഷം വരെ ആളുകളൊക്കെ ഇത് പറയും അത് കഴിഞ്ഞ് ഇഷായിന്റെ സമയം എന്ന് പറയുന്നത് സൂര്യനെ പറ്റിയുള്ള ചർച്ചയേ ഇല്ല എല്ലാവരും സൂര്യന്റെ കാര്യം മറന്നു പകലിന്റെ കാര്യം എല്ലാവരും മറന്നു ഇപ്പൊ രാത്രിയോട് താതാത്മ്യം പുലർത്താൻ തുടങ്ങി
ആ ഇരുളിനോട് എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഇടകി ചേരാൻ തുടങ്ങി. ആ സമയത്താണ് ഇഷ, ഇത് മനുഷ്യന്റെ പരലോകമാണ്. നമ്മളങ്ങ് പോയാൽ പിന്നെ ആരും നമ്മളെപ്പറ്റി ഓർക്കൂല സഹോദരങ്ങളെ. ഇല്ലേ പിന്നെ അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള മഹാന്മാരാകണം എങ്കിൽ നമ്മളിതുപോലുള്ള നഗറുകൾ പേരിട്ട് മഹാന്മാരുടെ പേരിൽ ദുആ ഓതി അവരുടെ പേരിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടി ദിക്റു ചൊല്ലിയിട്ടൊക്കെ നമ്മളുണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു മഹാന്മാർക്ക് ചില പ്രത്യേകതകൾ കൊടുത്തത്. അള്ളാഹു ആ പ്രത്യേകതയൊക്കെ നമുക്കും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാർദ്ധക്യത്തിൻ്റെ സമയത്തും വാർദ്ധക്യത്തിൻ്റെ സമയത്തും ആളുകൾ പറയും എനിക്കതുണ്ട്, കൂടുതലും ആ സമയത്താണ്. ആ കാണുന്നതൊക്കെ എൻ്റെ ഇളയമോൻ്റെതാ, മറ്റത് എൻ്റെ മൂത്ത മോൻ്റെതായിരുന്നു, ഇപ്പോൾ രണ്ടാമത്തെ മോൻ എഴുതി കൊടുത്തു, പിന്നെ അവിടുത്തെ കടകൾ മുഴുവനും എൻ്റെ രണ്ടാമത്തെ മോളുടേതാണ്, അതെൻ്റെ പുതിയാപ്പിളയുടേതാണ്, ഇതെൻ്റെ മരുമോൻ്റെതാണ്, അത് ഞാൻ കൊടുത്തതാണ്, ഈ പോകുന്ന വണ്ടിയൊക്കെ ഞാൻ വിറ്റതാണ്, പണ്ട് പറമ്പൊക്കെ എൻ്റെ പേരിൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മരിക്കുന്ന സമയത്ത്. അപ്പോഴാണ് അസറായിൽ ഒന്ന് പിടിച്ചോണ്ട് പോകുന്നത്. അതുവരെയും പറയുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. എൻ്റെ സഹോദരങ്ങളെ, നമുക്കെന്താ ഉള്ളത്? നമുക്കെന്താ ഉള്ളത്? നിങ്ങൾ നോക്ക്, അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ, ഒരു സാലിഹായ മനുഷ്യൻ്റെ അമലുകൾ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ് മൂന്ന് കൂട്ടുകാരുള്ള ഒരാളിനെ പോലെയാണ്. അബൂ ഹുറൈറയെ തൊട്ട് തുബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഒരു മനുഷ്യനാരാ, അവന്റെ ഉദാഹരണം മൂന്ന് കൂട്ടുകാരുള്ള ഒരാളെ പോലെയാണ്. മൂന്ന് കൂട്ടുകാരുള്ള ഒരാളെ പോലെയാണ് ആ ഒരു മനുഷ്യന്റെ ജീവിതം. എങ്ങനെയാണ് മൂന്ന് കൂട്ടുകാരവനുള്ളത്? സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതമാണ് പറയുന്നത് മൂന്ന് കൂട്ടുകാരുള്ള ഒരാളിനെ പോലെയാണ്. ആരാണ് കൂട്ടുകാരൻ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഒന്നാമത്തെ കൂട്ടുകാരനാരാ, അവൻ നമ്മളോട് എപ്പോഴും പറയാറുള്ളത് അനമയക ഹയാതക ഫൈദാ മിത്ത ഫലസ്തുമിന്നി ഫലസ്തുമിങ്കാ ഫലസ്തുമി ഫലസ്തം ഫലസ്തുമിന്നി ഫലസ്തുമിങ്കാ. ഒന്നാമത്തെ കൂട്ടുകാരൻ ഇതാണ്. ആ കൂട്ടുകാരൻ നമ്മളോട് പറയുന്നത് അനമയക ഹയാതക, നിന്റെ ജീവിതത്തിൽ എവിടെയും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, എവിടെ പോയാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, എവിടെ പോയാലും നിന്നോടൊപ്പം ഞാൻ വരും, പറന്നു പോയാലും ഫ്ലൈറ്റിൽ ഞാനുണ്ട്, വെള്ളത്തിലൂടെ പോയാലും കപ്പലിൽ ഞാനുണ്ട്, നീ വാഹനം ഓടിച്ച് റോഡിലൂടെ പോയാലും നിന്നോടൊപ്പം ഞാനുണ്ട്, എവിടെ പോയാലും നിന്നോടൊപ്പം ഞാനുണ്ട് കൂട്ടുകാരാ. പക്ഷെ നീ അങ്ങ് മരിച്ചു പോയാൽ പിന്നെ ഞാനും നീയും തമ്മിൽ യാതോ ഒരു ബന്ധവുമില്ല, പിന്നെ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് ഒന്നാമത്തെ കൂട്ടുകാരനാണ് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്തെ നമ്മളെ വിട്ടു മാറുന്ന കൂട്ടുകാരൻ ഒന്നാമത്തേനാണ്. രണ്ടാമത്തെ കൂട്ടുകാരനാരാണ്? അവൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തവൻ ഉപേക്ഷിച്ചതുപോലെ ഞാൻ നിന്നെ കളയൂല, നിന്നോടൊപ്പം അനമയക്ക ഹയാതക, നിന്റെ ജീവിതത്തിലുടനീളം ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, പക്ഷേ നീ മരിച്ചാൽ ഒന്നാമൻ ഉപേക്ഷിച്ചതുപോലെ നിന്നെ ഞാൻ കളയില്ല. പക്ഷേ ഫൈദാ ബലഗത തിൽക ശജറ, ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ നീ എത്തിക്കഴിഞ്ഞാൽ, ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ നീ എത്തിക്കഴിഞ്ഞാൽ വലസ്തുമിങ്ക വലസ്തുമിന്നി, നീ ഞാനുമായി പിന്നെ ബന്ധങ്ങളൊന്നുമില്ല. നിന്നെ ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ഇറക്കി വെച്ചാൽ ഏതാണെന്നറിയോ? ഖബറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കൂട്ടുകാരൻ മരിച്ചെന്ന് കരുതിയിട്ട് ഉപേക്ഷിക്കൂല, ആ കൂട്ടുകാരൻ ഖബറിന്റെ സ്ഥാനം വരെ നമ്മളോടൊപ്പം ഉണ്ടാകും. എന്നാലും മൂന്നാമത്തവൻ ആരെന്നറിയോ? അവൻ നമ്മളോട് പറയുന്നത് ജീവിതത്തിലും മരണത്തിലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകുന്ന ഒരാള്, എവിടെയും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, മരിച്ചാലും മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിലും മരണശേഷം ഖബറിലല്ല, നിന്നോടൊപ്പം ഞാൻ വരുന്നതാണ് കൂട്ടുകാരാ. ഇത് മൂന്നാമത്തെ കൂട്ടുകാരനാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ മൂന്ന് കൂട്ടുകാരും ആരെന്നൊന്ന് മനസ്സിലാക്കണ്ടേ? വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുകയാ. ആദ്യത്തെ കൂട്ടുകാരനാരാണ്? എവിടെയും ഏത് കാട്ടിലും ഏത് നാട്ടിലും ഏത് കരയിലും ഏത് കടലിലും ഏതോ മലയിലും ഏതോ പർവ്വതത്തിലും ഏത് മണ്ണിലും നമ്മളോടൊപ്പം വരുന്ന ഒന്നാമത്തെ കൂട്ടുകാരൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നവൻ ആരെന്നറിയോ? അൽമാൽ, അവൻ സമ്പത്താണെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് പാണക്കാട് ഹാഷൂർ അലി ശിഹാബ് തങ്ങൾ എത്തിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മത്തിൽ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സുമോടുകൂടി അള്ളാഹു തആല ഈ സമുദായത്തിനെ നയിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുറത്ത് നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് കയറിക്കോളി. ഇരുന്നോളി, ഇരുന്നോളി. എല്ലാവരും പുറത്ത് നിൽക്കുന്നവർ ഇങ്ങോട്ട് കയറിയിരിക്കും. ഇൻഷാല്ല, നമുക്ക് സമയം വളരെ പരിമിതമാണ്, ഇനി ഒന്നേകാൽ മണിക്കൂറേ ഉള്ളൂ. ഇതിനിടയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം. അതുകൊണ്ട് ഇൻഷാല്ല വളരെ പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഞാൻ എൻ്റെ വിഷയം
ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇത് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് ഇതിപ്പോ ഹനഫി മദ്ഹബിന്റെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണ്. കാരണം അധ്യക്ഷൻ കഴിഞ്ഞു, സ്വാഗതം കഴിഞ്ഞു, ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പ്രസംഗം തർത്തീബില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ പാണക്കാട് സാദാത്യങ്ങൾ നമ്മുടെ സദസ്സിൽ വരുന്നത് അത് നമ്മുടെ സദസ്സിന്റെ ബറക്കത്തിനപ്പുറം പ്രഭാഷകന്മാരുടെ ഒരു വലിയ തണലാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമ്മുടെ സാദാത്യങ്ങൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും ഇൻഷാല്ലാ ഈ സദസ്സുമായി സഹകരിക്കണം. നമ്മുടെ തുടക്കം കന്നി പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ അവർ തളർന്നു പോകാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളെ, ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിന് വേണ്ടി ഇൻഷാല്ലാ അധ്യക്ഷൻ ക്ഷണിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാക്കി ഇൻഷാല്ലാ നമുക്ക് തുടരാം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള്, നമ്മുടെ ഈ കൂട്ടായ്മ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ എല്ലാ അർത്ഥത്തിലും ആദരവോടുകൂടെ പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സാബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട വൈദ്യുടെ അധ്യക്ഷൻ, പോക്കിപ്പറമ്പ് ടൗൺ മസ്ജിദ് ഇമാമ കൂടിയായ അസ്സലാം ഫൈദി അവരുടെ, നമുക്കിവിടെ ആമുഖ പ്രഭാഷണം നടത്തി അനുഗ്രഹിച്ച നാട്ടുകാരനും കൂടിയായ അഭിമന്യനായ സിദ്ദീഖ് ഫൈസി ഉസ്താദ് അവരുകളെ, ബഹുമാനപ്പെട്ട നമുക്കിവിടെ പ്രഭാഷണം നടത്തി നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നവാസ് മന്നാനി ഉസ്താദ് അവരുകളെ, അഭിമന്യനായ അസീസ് മുസ്ലിം അടക്കമുള്ള വീട്ടിലിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സംരംഭം സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടുതൽ പോരുന്നവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കുവാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായി പേടിപ്പെടുത്തുന്ന രോഗങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെയും കുടുംബത്തെയൊക്കെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ടും, അപകട മരണം തൊട്ടും, മാറാവധി രോഗം മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെയും കുടുംബത്തെയൊക്കെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ആഫിയത്തോട് ദീർഘാസ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രത്യേകമായ ഈ സദസ്സ് ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടക സംവിധാനങ്ങൾ, ഇതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ, അള്ളാഹു എല്ലാവർക്കും അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു വീട്ടിലുള്ള ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുമായി മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ ദരജകളൊക്കെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. വല്ല അദാവും സഹിക്കുന്നവരാണ്, അള്ളാഹു അദാബിനൊക്കെ റഫ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതലായി ഒരു ഉദ്ഘാടന ഭാഷണം നടത്തി ഈ സദസ്സിന് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മളേവരും ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന അഭിമന്യനായ നവാസ് മന്നാനി ഉസ്താദിൻ്റെ പ്രഭാഷണം തുടരേണ്ടതും അതിനുവേണ്ടി വളരെയധികം ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നവരുമാണ് നമ്മളെവരും. അതുകൊണ്ട് മനസ്സിലാക്കപ്പെടേണ്ടത്, ഇതുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരുപാട് ലക്ഷ്യങ്ങൾ ഇതിൻ്റെ സംഘാടകർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനൊക്കെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഇതൊക്കെ വിജയിപ്പിക്കണമെന്ന് ആമുഖമായി ഈ സന്ദർഭം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകം ഇന്ന് വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. മനുഷ്യനിക്ക് മനുഷ്യനായി പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അനീതിയും അക്രമവും അരാജകത്വവും മനുഷ്യനെ തീണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ എന്നുള്ളത്. നാം മനസ്സിലാക്കപ്പെടേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ ഭൂമിലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചത് ഒരു വെറുതെ ഒരു ജീവിയായി വർത്തിക്കാൻ വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ ചോദിപ്പിക്കുന്നു, അഫസിബത്തു മന്നമ ഖലഖനാകും അബസ,
ഓ അന്നക്കും വിലയിനാരാ തുർജുഹുൻ. ഓ മനുഷ്യ, നിന്നെ വെറുതെ സൃഷ്ടിച്ചതാണോ നിന്റെ വിചാരം? അള്ളാഹു അവൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും വലിയ ആദരവും ബഹുമാനവും സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും സൗന്ദര്യം നൽകിയ ഒരു ജീവിയാണ്, ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത്. ഇതര ജീവികളിൽ നിന്നും ഇതര വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആയ നമ്മൾ ഏവരെയും ഈ ഭൂമിലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചിട്ടത്. അള്ളാഹു ഈ ഭൂമിലോകത്തേക്ക് സൃഷ്ടിച്ചയക്കുക മാത്രമല്ല, ഈ ജീവിക്കവിടെ ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും അവർക്ക് പാർപ്പിടം വേണം, അതും അള്ളാഹു മനോഹരമായി നൽകി. ജലവും വായും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം അടക്കമുള്ളത് അള്ളാഹു അവനക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി. ഈ സുഖ സൗകര്യങ്ങളൊക്കെ നൽകി അള്ളാഹു ഒരു വെറുതെ ഒരു ഭൂമിലോകത്തിനേക്ക് ശാപമായി വർത്തിക്കപ്പെടുന്ന ഒരു ജീവിയായിട്ടല്ല അള്ളാഹു നമ്മൾ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ ഫസിബത്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജൂൻ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യൻ, ഭൂമിക്ക് പോലും ശാപമാകുന്ന മനുഷ്യൻ, നിന്നെ വെറുതെ സൃഷ്ടിച്ചതാണോ നിന്റെ വിചാരം? നീ മറക്കണ്ട കേട്ടോ, അന്നക്കും ഇലൈനാ ലാ തുർജൂൻ, എൻ്റെ മടക്കം, എൻ്റെ ആ മടക്കം നമ്മളിലേക്കാണെന്നുള്ള ഒരു വിചാരം നിനക്കുണ്ടാകണമേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉറപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് പറയുന്നു, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അള്ളാഹു ഈ ഭൂമിലോകത്തേക്ക് മനുഷ്യവർഗത്തെയോ ജിന്ന് വർഗത്തെയോ സൃഷ്ടിച്ചയച്ചിട്ടില്ല. ഇല്ലാ ലിയഅബ്ദൂൻ, എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു നമ്മൾ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ആ സൃഷ്ടി, നിന്റെ ജീവിതവും ആ മൃഗത്തിൻ്റെ ജീവിതം എന്ത് വ്യത്യാസമാണുള്ളത്? ഒരു മൃഗം രാവിലെ കൂട് വിട്ട് പോകുമ്പോൾ, അതിൻ്റെ അലയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, മറ്റുള്ളവൻ്റെ പാടത്തും വരമ്പത്തും പോയിക്കൊണ്ട് അവിടുത്തെ ആ പുൽമേടുകളൊക്കെ കന്ന് കഴിച്ച് രാത്രി അത് അലയിലേക്ക് വന്ന് വിശ്രമത്തിന് വേണ്ടി വരുന്നു, അതും അവിടെ സുഖനിദ്രയായി ഉറങ്ങുന്നു. അതല്ലേ മനുഷ്യ നീയും ചെയ്യുന്നത്? നീ രാവിലെ വീട് വിട്ടിറങ്ങിയാണ്, നിൻ്റെ ആവശ്യങ്ങളോ, നീ ഡ്രസ്സൊക്കെ ചെയ്ത് ഫ്രഷായിക്കൊണ്ട് നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങുന്നു. മറ്റോ എങ്ങട്ടെയില്ലാതെ അനന്തമായ യാത്ര. ആ യാത്രയിൽ ഒരു നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കാനോ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുവാനോ, മറ്റുള്ള ആരാധനകർമ്മങ്ങൾ ചെയ്യുവാനോ നീയും സമയം കണ്ടെത്തുന്നില്ല. നീ രാത്രി വൈകുന്നേരമാകുമ്പോഴേക്കും നിൻ്റെ വീട്ടിൽ തിരിച്ചെത്തുന്നു. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നിനക്കും സുഖനിദ്രയും. നിൻ്റെ ജീവിതം ആ മൃഗത്തിൻ്റെ ജീവിതം എന്ത് വ്യത്യാസമാണുള്ളത്? അതുപോലെയല്ലേ മനുഷ്യനുള്ളത്? അതന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മനുഷ്യൻ അധപ്പതിച്ചാൽ കൽ അൻആം, അവൻ മൃഗങ്ങളെപ്പോലെയാകും. ബൽ എന്നല്ല, അതല്ലഹും, അവരെക്കാൾ അധപ്പതിച്ചവരാകുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൃഗത്തെ പോലെ ജീവിക്കുവാനോ ഒരു മൃഗത്തെ പോലെ വസിക്കുവാനോ വേണ്ടിയല്ല അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. നമ്മളെ സൃഷ്ടിപ്പിൻ്റെ കാരണം പൂർണ്ണമായി തന്നെ അള്ളാഹു നമ്മൾ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യവർഗത്തെയോ ജിന്ന് വർഗത്തെയോ ഞാൻ ഭൂമിലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചിട്ടില്ല. ഇല്ലാ ലിയഅബ്ദൂൻ, എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ആ ദൗത്യം പൂർണ്ണമായി നമ്മൾ നിർവഹിക്കപ്പെടണം. ആ ദൗത്യം നിർവഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ആ മടങ്ങപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ ഒരു പിടുത്തം അവിടെ നിന്ന് പിടിക്കും തന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മനോഹരമാക്കണം. ആ മനോഹരമാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ദീനിയായ സദസ് നമുക്ക് മുമ്പിൽ സമർപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ നേരെ നമ്മൾ ആത്മീയമായ അന്തരീക്ഷം, അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം വിശാലതയുള്ളത്, എത്രമാത്രമാണോ തഖ്വ നമ്മുടെ ഹൃദയത്തിലുള്ളത്, അതനുസരിച്ച് കൊണ്ടായിരിക്കും അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക. അള്ളാഹു നോക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അതന്നെയാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു, നീ ഈ ഭൂമിലോകത്തേക്ക് ഈ ജീവിച്ച ബിസറിൽ അഫ്ഇദത്തു ത്വയർ, ഒരു പക്ഷിയുടെ ഹൃദയത്തെ പോലെയാകണം. ആ പക്ഷി എന്ന് വെച്ചാൽ രാവിലെ കൂട് വിട്ടു പോകുമ്പോൾ തൻ്റെ ഭക്ഷണമോ തൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമോ ആ പക്ഷി പക്ഷിക്കറിയില്ല. ആ പറവ പറന്നു പോകുകയാണ്, അകലങ്ങൾ താണ്ടിക്കൊണ്ട് വൈകുന്നേരം കൂട്ടിലേക്ക് വയ്യുമ്പോൾ തൻ്റെ ഭക്ഷണം തൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമായി കടന്നു വരുന്ന ഒരു പക്ഷി. ആ പക്ഷി പോലെ നമ്മുടെ ഹൃദയം അതുപോലെയാകണം. ആ പക്ഷി തൻ്റെ ഭക്ഷണം എവിടെയാണെന്ന് വിചാരിച്ചുകൊണ്ട് വേവനാതിപ്പെട്ടുകൊണ്ട് പരക്കം പായില്ല. അദ്ദേഹത്തിൻ്റെ ആ പക്ഷിയുടെ സഞ്ചാരത്തിൻ്റെ ഇടയിൽ നിന്ന് അതിനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമായി റാഹത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു പക്ഷിയെപ്പോലെയാകണം. അതാണ് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്, കാലഹൃദയമായിക്കൊണ്ടാണ്. ഇനി അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ തക്കവൊക്കെ നിറച്ച് ആത്മീയമായി അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ സാധ്യമാകണം. അതിന് വേണ്ടിയാണ് നമ്മൾ എത്രമാത്രം, അള്ളാഹു ഭൂമിക്ക് ശാപമാണെങ്കിലും
ആ ഭൂമിയിൽ അള്ളാഹു ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യൻ എത്രമാത്രമാണോ അമലുകൾ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു. അതാണ് അള്ളാഹുവിന് ആ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നോട്ടത്തിൽ നമ്മൾ വിജയിക്കണം. ആ നോട്ടത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാധന കർമ്മങ്ങൾ നമ്മൾ ശരിയായ രൂപത്തിൽ നമ്മൾ ചെയ്യണം. നമുക്കിന്ന് പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരാൻ കാരണം നമ്മുടെ ഈമാൻ നമ്മൾ തക്വ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് മനസ്സിലാക്കപ്പെടുക. ഭരണരംഗങ്ങളിൽ പോലും നമുക്ക് പ്രയാസങ്ങൾ, ഭരണനാട്ടങ്ങളിൽ പോലും നമുക്ക് പ്രയാസങ്ങൾ. ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം നമ്മളെ കൈമോശമാണ്. ആ കൈമോശം നമ്മൾ വളരെ നല്ല രൂപത്തിലാക്കി ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആ നന്മ നമ്മളിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. അള്ളാഹുക്കാരം അങ്ങോട്ട് പോയി മുയക്കുമ്പോയും റാജൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല നൂറ്റാണ്ട് നമ്മുടെ നൂറ്റാണ്ടാണ്, പിന്നെ അടുത്ത നൂറ്റാണ്ട്, പിന്നെ അതിന് ശേഷമുള്ള കാലഘട്ടം വളരെയധികം മോശമുള്ള ഇന്നത്തെ പോലെയല്ല നാളെ ഉണ്ടാകും, നാളത്തെ പോലെയല്ല മറ്റന്നാളെ. അങ്ങനെ ലോകം ആ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ നമ്മളുള്ള കാലഘട്ടം നമ്മൾ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ആത്മീയതയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നാം നിങ്ങളും തയ്യാറാകണം. അള്ളാഹു അതിനൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ്, അവിടെ പ്രഭാഷണമാണ് നമ്മളെവരും ആഗ്രഹിക്കപ്പെടുന്നത്. അത് വളരെ ശ്രമിച്ചുകൊണ്ട് ഇതൊക്കെ പ്രഭാഷണത്തുമ്പോൾ നമ്മുടെ ചെവിടെ കൊണ്ട് കേട്ട് മറ്റു ചെവിടെ കൊണ്ട് വിട്ടുകൊണ്ട് അതിലൊന്നുമില്ലാത്ത രൂപത്തിൽ നമ്മളാക്കാൻ പാടില്ല. ഇതിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ആ തക്വ അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധ്യമാകണം. അതിനുവേണ്ടിയാണ് സംഘാടകർ ഇത്തരത്തിലുള്ള വേദിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വയലിൻ്റെ സദസ്സ് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്, നമ്മുടെ ആത്മീയത നന്നാക്കാൻ വേണ്ടി. നാളെ അള്ളാഹുലേക്ക് ചെല്ലുമ്പോൾ ആ ആത്മീയ നിറച്ച് അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി തന്നെ അതിനുള്ള ഒരുക്കമാണ് ഇത്തരത്തിലുള്ള സദസ്സുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്ന. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മൾ ചെയ്യുന്ന സംഭാവനകളൊക്കെ ജാരിയാ സദക്കി അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിരുവാക്യം ചരിത്ര മഹത്തായ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മരിക്കുന്നതുവരെ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ആ സുഹൃത്ത്, നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ആ സുഹൃത്ത് അൽ മാലു, അതവൻ്റെ സമ്പാദ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഈ പൂക്കിപ്പറമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ പാവപ്പെട്ടവനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ആകെ അവൻ്റെ സ്വത്തെന്ന് പറയാൻ കഴിയുന്നത് അവന് യാത്ര ചെയ്യുന്ന ഒരു ചെറിയ മോട്ടോർ സൈക്കിളാണ്. ഒരു ഉദാഹരണം, ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനെ നിങ്ങൾ എടുക്കുക, അയാൾ യാത്ര ചെയ്യുന്നത് ബെൻസിലോ BMW അതല്ലെങ്കിൽ റേഞ്ച് റോവറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാൻഡ് ക്രൂസറിലോ, അങ്ങനെ വില കൂടിയ വാഹനങ്ങളിലാണ്. ഇത് രണ്ടും അവൻ്റെ കൂട്ടുകാരനാണ്. ഒരുത്ത പാവപ്പെട്ടവൻ്റെ കൂട്ടുകാരൻ, ഒന്ന് പണക്കാരൻ്റെ കൂട്ടുകാരൻ. ഇത് രണ്ടും എവിടം വരെ ഉണ്ടാവും? അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം വരെ അവൻ്റെ വില കൂടിയ വാഹനം ഉണ്ടാവുകയുള്ളൂ. അവൻ്റെ വില കൂടിയ വാഹനം അവൻ ഉണ്ടാകുന്നത് മരണം വരെയാണ്. പാവപ്പെട്ടവന്റെ ആ മോട്ടോർ സൈക്കിള് ബൈക്ക് ഉണ്ടാകുന്നത് മരണം വരെയാണ്. അത് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നെ രണ്ടുപേർക്കും കരുതി വെച്ചിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ മഹല്ലിന്റെ രണ്ടാമത്തെ പള്ളിക്കകത്തോ, അതല്ലെങ്കിൽ ഹൗലിന്റെ മുകളിലോ, മദ്രസയുടെ അകത്തോ, ആറുകാലുള്ള ഒരു കട്ടില് നമ്മൾ പൊടിയടിച്ചു വെച്ചിട്ടുണ്ട്. പണക്കാരനെയും അതിൽ തന്നെയാണ് കൊണ്ടുപോവുക, പാവപ്പെട്ടവനെയും അതിൽ തന്നെയാണ് കൊണ്ടുപോവുക. മരിക്കുന്നത് വരെ നിലനിൽക്കുന്ന കൂട്ടുകാരനാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഇവിടെ പാവപ്പെട്ടവനെ ധരിക്കുന്ന 150 രൂപയുടെ ഷർട്ടാണ്, പണക്കാരൻ ധരിക്കുന്നത് 1500 രൂപയുടെ ഷർട്ടാണ്. രണ്ടുപേരുടെയും കൂട്ടുകാരന് പണമായത് കൊണ്ടാണ്. പക്ഷേ മരിക്കുന്ന സമയം വരെ ഈ കൂട്ടുകാരനുള്ളൂ. രണ്ടുപേരും അങ്ങ് മരിച്ചു പോയാ രണ്ടുപേർക്കും എവിടെ നിന്നാണ് തുണി വാങ്ങുന്നത്? ഒരു കടയിൽ നിന്ന്, ഒരേ സെൽഫിൽ നിന്ന്, ഒരേ റോളിൽ നിന്ന് ചുറ്റിയെടുത്ത ആ 3 വെള്ളത്തുണി മാത്രമാണ് മരണശേഷം ഉപയോഗപ്പെടുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ സമ്പാദ്യമാകുന്ന ആ കൂട്ടുകാരനും മരണത്തിന്റെ സമയം വരെ മാത്രമേ നിലകൊള്ളുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ കൂട്ടുകാരനെ ഹബീബ് പരിചയപ്പെടുത്തു. ആ കാണുന്ന
കബറിന്റെ ചാരത്ത് വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. മരിച്ചെന്ന് കേട്ടാൽ ഇട്ടിട്ട് പോകൂല, മരണപ്പെട്ടം നിറഞ്ഞാൽ ഉപേക്ഷിച്ചു പോകൂല. പിന്നെയോ പൊതിഞ്ഞെടുത്ത് മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പരിശുദ്ധമായ പള്ളിയിൽ കൊണ്ടുവന്ന് നമസ്കാരം നിർവഹിച്ച് അതിനുശേഷം അവനെ നേരെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി. ആ പള്ളിക്കാട്ടിലേക്ക് ഇറക്കി കിടത്തിയിട്ടാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ പോകുന്നത്. അത് ആരാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാൽബനൂ, അവന്റെ സന്താനങ്ങൾ ഉൾപ്പെടെയുള്ള ബന്ധുമിത്രാദികളാണ്. മരിച്ചെന്ന് കരുതിയിട്ട് ഭർത്താവിനെ ഭാര്യ തള്ളിപ്പറയൂല. ഭാര്യ മരിച്ചാൽ ഭർത്താവ് ആ സെക്കൻഡിൽ ഭാര്യയുടെ ആ മയ്യത്തിന്റെ അടുത്ത് നിന്ന് മാറിപ്പോകൂല. പൊന്നുമക്കൾ മരണപ്പെട്ടു പോയാല് മാതാപിതാക്കൾ മാറിപ്പോകൂല. വാപ്പ മരണപ്പെട്ടു പോയാ പൊന്നുമക്കൾ ഒരിക്കലും അവിടെ നിന്ന് മാറിപ്പോകൂല. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് വാപ്പയാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു? എന്റെ പൊന്നുമോന് ജനിച്ച സമയം മുതൽ പിന്നെ എന്റെ അടുത്ത് നിന്ന് മാറിക്കിടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏറെ വാപ്പയാണുപ്പാ കബറിനകത്ത് മോനോടൊപ്പം കിടക്കുക. എന്റെ ഭർത്താവിന്റെ ചൂടും ചൂലുമേക്കാല ഇന്നേവരെ ഞാൻ കിടന്നിട്ടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ മരണപ്പെട്ടു പോയ ഏതൊരു പെണ്ണാണ് ഭർത്താവിനോടൊപ്പം കബറിനകത്തേക്ക് ഇറങ്ങി കിടക്കുകയില്ല? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ രണ്ടാമത്തെ കൂട്ടുകാരൻ ആരാണ്? മരിക്കുന്ന കബറിന്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുന്ന സമയം വരെ ഉണ്ടാകുന്നത് ഖുർആൻ പരിചയപ്പെടുത്തി. വൽബനൂ, അത് സന്താനങ്ങളാണ്, കുടുംബക്കാരാണ്. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മൂന്നാമതൊരു കൂട്ടുകാരൻ ഉണ്ടല്ലോ. റസൂലുള്ള പറയുകയാണ്, ജീവിച്ചിരിക്കുമ്പോഴും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകുന്നതാണ്, മരണസമയത്ത് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുന്നതാണ്, നിന്റെ സമ്പത്ത് നിന്നെ ഉപേക്ഷിക്കുന്ന മരണത്തിന്റെ സമയത്ത് ഞാൻ നിന്നോടൊപ്പം വരൂ, അത് കഴിഞ്ഞ് നിന്റെ ബന്ധുക്കൾ നിന്നെ ഉപേക്ഷിക്കുന്ന കബറിൽ ഞാൻ വരൂ, അതിനുശേഷമുള്ള ജീവിതത്തിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ആ കൂട്ടുകാരനെയും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുന്ന വൽബാഖിയാതു സാലിഹാതു ഖൈറു ഇൻദ റബ്ബിക സവാബൻ വ ഖൈറു അമലാ. സൂറത്തുൽ കഹ്ഫല്ലേ സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച മുടങ്ങിപ്പോയാൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് ഇപ്പുറം കലാ വീട്ടി ഓതൽ സുന്നത്തായ ഇന്നേ വരെ മുടങ്ങാൻ നമ്മുടെ മനസ്സനുവദിക്കാത്ത വെള്ളിയാഴ്ചകളിൽ ഓതുന്ന വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാ? മരിക്കുമ്പോ നമ്മളെ മക്ക നമ്മുടെ സമ്പത്ത് ഉപേക്ഷിക്കും പോലെ മരിക്കുന്ന നേരത്ത് സൽക്കർമ്മങ്ങൾ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നാളെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ നിന്റെ കുടുംബാദികൾ നിന്നെ ഒഴിവാക്കിയിട്ട് പോകുമ്പോൾ ഈ സൽക്കർമ്മം നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകൂല. ജീവിച്ചിരിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മളോടൊപ്പം നമ്മുടെ സൽക്കർമ്മങ്ങൾ വരുന്നതാണ്. ഓ ഗുഹയ്ക്കകത്തകപ്പെട്ടു പോയ മൂന്ന് പേര് അവിടെ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലാതെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് സങ്കീർണതയിൽ നിൽക്കുമ്പോ അവർ മൂന്ന് പേരും ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെടുത്ത് ദുആ ചെയ്തപ്പോ അത്ഭുതകരമായി അല്ലാഹു ഗുഹയ്ക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തല്ലോ സഹോദരങ്ങളെ. എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൽക്കർമ്മങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് തണലാണ്, കൂട്ടാണ്. മരിക്കുന്ന സമയത്തോ നിന്റെ സുഹൃതങ്ങൾ നിനക്ക് കൂട്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, തമൂതൂന കമാ തഈശൂൻ, നിങ്ങൾ എങ്ങനാണോ ജീവിച്ചത് അതുപോലെ തന്നെയാണ് നിങ്ങൾ മരണപ്പെടുക. ജീവിതം എങ്ങനാണോ നിന്റെ ജീവിതം കള്ളുകുടിച്ചാണോ അതേ കള്ളുകുടിയിലൂടെ നിന്റെ ജീവിതം അവസാനിക്കുന്നതാണ്. ജീവിതം നീ പെണ്ണു പിടിച്ചുകൊണ്ടാണോ മരിക്കുന്നതും അങ്ങനെ തന്നെ, നമസ്കരിച്ചുകൊണ്ടാണോ സ്വലാപ്പ് തല്ലിക്കൊണ്ടാണോ മരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. തമൂതൂന കമാ തഈശൂൻ, നീ എങ്ങനാണോ ജീവിക്കുന്നത് അങ്ങനെ തന്നെ മരണപ്പെടുമെന്നാണ്. അത് കഴിഞ്ഞ് മക്കൾ ഉപേക്ഷിച്ചു പോകുന്ന കബറിന്റെ അവസ്ഥ നിങ്ങൾക്കറിയണോ? സഹോദരങ്ങളെ, കബറിലേക്ക് ഞാനും നിങ്ങളും എടുത്തു വെക്കപ്പെട്ടാൽ, എന്റെയും നിങ്ങളുടെയും ജനാസ ബന്ധുമിത്രാദികളെടുത്ത് കബറിലേക്ക് വെച്ചാൽ അതിനകത്ത് മാലാകമാര് വന്ന് ചോദ്യോത്തരം നടത്തിയിട്ട് ചോദ്യവും അതിന്റെ ഉത്തരവും നമ്മൾ പറയുകയും അവർ ചോദിക്കുകയും ചെയ്താൽ പുതിയ പള ഉറങ്ങും പോലെ ഉറങ്ങണേ എന്ന സുവിശേഷത്തിന്റെ വർത്തമാനം പറഞ്ഞ് ആ മാലാകമാരവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കപ്പെട്ട, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ട, സ്വർഗത്തിന്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനും തിന്നാനും കുടിക്കാനും ലഭിക്കപ്പെട്ട ആ കബറിനകത്ത് വരുമെന്നാണ് ഒരു ചെറുപ്പക്കാരൻ. എന്റെ പെങ്ങളെ, നിന്റെ കബറിനകത്ത് വരുമ്പോളെ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നിന്റെ റോഹ് വിട പറയുന്ന സമയത്ത്
നിന്റെ നിന്റെ പ്രിയപ്പെട്ട ആളുകളെല്ലാം പൊരിഞ്ഞടത്ത് കബറിൽ വെച്ചാൽ എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ കബറിനകത്തൊരു ചെറുപ്പക്കാരൻ വരും. ആ ചെറുപ്പക്കാരൻ ആരുടെ കബറിനകത്താ വരാത്തത്? ഫതുഹുൽ ഫതാഹിന്റെ മുമ്പിലുള്ള കബറിനകത്തും ആ ചെറുപ്പക്കാരൻ വന്നില്ലേ? എന്റെയും നിങ്ങളുടെയും കബറിനകത്തും ആ ചെറുപ്പക്കാരൻ വരില്ലേ? ലോകാവസാനം വരെ വരുന്ന മരണപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും കബറിന്റെ ഉള്ളിൽ ആ ചെറുപ്പക്കാരൻ വരുമെന്നാണ്. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ ആകൃതിയും ആകാര സൗട്ടവും എങ്ങനെയെന്നറിയോ? റസൂലുള്ള പറയുകയാണ്, ഹസനുൽ വജിഹി, ഇപ്പറ മുഖകാന്തിയുള്ള ചെറുപ്പക്കാരൻ ലോകത്ത് വേറെ ഇല്ല. കാണാനെന്ത് അഴക, കാണാനെന്ത് സൗന്ദര്യമാ. ഹസനു സിയാബ്, എത്ര നല്ല വസ്ത്രമാണ്, ശുഭവസ്ത്രധാരിയ, മുല്ലപ്പൊട്ട് പോലെ മുല്ലപ്പൂവ് പോലത്തെ വെള്ള വസ്ത്രമാ. കാണാനഴകുള്ള ശരീരമാ, കാണാ മനോഹരമായ വസ്ത്രമാ. തൊയ്ബ തുരി, വല്ലാത്ത പരിമളമാണ് മനുഷ്യനകത്തേക്ക് വരുമ്പോൾ അടിച്ചു വീശുന്നത്. അറിയണേ ചെറുപ്പക്കാര, സ്വർഗത്തിന്റെ പവിത്രമായ അനുഭൂതികൾ ആറാടി കിടക്കുന്നവന് സ്വർഗത്തിന്റെ ജാലകങ്ങൾ കബറിലേക്ക് തുറക്കപ്പെടുമ്പോ ആ സ്വർഗത്തിന്റെ പരിമളം ആ കബറിനകത്തേക്ക് ഒഴുകി വരികയല്ലേ? എന്നിട്ടും ആ വരുന്ന ചെറുപ്പക്കാരന്റെ മണമാസ്വദിക്കാൻ അവന്റെ മൂക്കിന് കഴിഞ്ഞെങ്കിൽ എത്ര വലിയ മണമാണ്, അസ്വാദ്യമാണ്, എത്ര വലിയ അനുഭൂതിയാണ്, എത്ര വലിയ പരിമളമാണ് ഈ വരുന്ന ചെറുപ്പക്കാരനുള്ളത്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ആ സുന്ദരനായ ചെറുപ്പക്കാരൻ എന്റെ ഉപ്പോ നിങ്ങളുടെ കബറിനകത്ത് വരേണ്ടതാണ്, എന്റെ കബറിനകത്ത് വരേണ്ടതാണ്, മുൻഗാമികളുടെ കബറിന്റെ അകപ്പളങ്ങളിൽ വന്നതാണ്. ആ ചെറുപ്പക്കാരൻ കബറിനകത്തേക്ക് വന്ന് കബറാളിയോട് പറയുമത്രേ, അബിശറു ബില്ലദീ സുറുഖാ, അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ നീ ആസ്വദിക്കുക, അല്ലാഹു തന്ന മുഴുവൻ അനുഭൂതികളും നീ ആറാടുക. അല്ല തന്നതല്ലേ, അല്ല തന്ന ഭക്ഷണമല്ലേ, വെള്ളമല്ലേ, സുഖ സൗകര്യങ്ങളല്ലേ, ശീതളിമയല്ലേ, ഈ സൗകര്യങ്ങൾ നീ അനുഭവിക്കുക എന്ന് പറയുമ്പോ ഇന്നേ വരെ ഇത്രത്തോളം സൗന്ദര്യമുള്ള ഒരാളിനെ കണ്ടിട്ടില്ല, ഇപ്പത്തോളം നല്ല വസ്ത്രമുള്ള ഒരാളിനെ കണ്ടിട്ടില്ല, ഇപ്പത്തോളം മണം ഇത്ര ഇത്രയും നാളടിച്ചു വീശയിട്ടില്ല. ആ ചെറുപ്പക്കാരനോട് ഞാനും നിങ്ങളും ചോദിക്കുകയാണ്, മൻ അന്താ, നീ ആരാണ്, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ ആദരവായ റസൂല് പറയുകയാണ്, ആ മനുഷ്യൻ പറയുമത്രേ, അനഅമലുക സാലിഹൂ, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാ, ഞാൻ നിന്റെ സുഹൃതമാ. ഇവിടെ നിങ്ങളൊരു നയാ പൈസ പാവപ്പെട്ടവന് കൊടുത്താൽ, ഇവിടെ ഒരു വഖത്ത് നീ നിസ്കരിച്ചാൽ, ഇവിടെ ഒരു സ്വലാത്ത് നീ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇവിടെ ഏതെങ്കിലും ഒരു സുഹൃതം നീ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ, അതിന് അല്ലാഹു തആല സൗന്ദര്യമായി, വസ്ത്രത്തിന്റെ അഴകായി, അവന്റെ പരിമളമായി ആ വരുന്ന ചെറുപ്പക്കാരനെ വർദ്ധിപ്പിച്ചു കൊടുത്ത് അതിനെ ഒരു പ്രതീകമാക്കി നിന്റെ കബറിലേക്ക് കൊണ്ടുവരിക. ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഒന്നേ ഒന്ന് മാത്രമാണ്, റബ്ബി അക്കിമിസാ, അല്ലാഹുവേ ലോകമൊന്നവസാനിച്ചെങ്കിൽ, പടച്ചവനെ ലോകമൊന്നവസാനിച്ചെങ്കിൽ, എന്തിനെന്നറിയോ, ലാലി ഹത്താ അർജി ഇലാ അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് ഈ വിവരമൊന്ന് പറയട്ടെ, ഞാൻ എന്റെ കുടുംബാദികളോട് ഈ അനുഭവമൊന്ന് പങ്കുവെക്കട്ടെ, എന്റെ കബറിനകത്ത് ഞാൻ ചെയ്ത തഹജ്ജുദ് നിസ്കാരം, ഞാൻ അനുഷ്ഠിച്ച ളുഹുർ നിസ്കാരം, ളുഹാ നിസ്കാരം, അസ്ർ നിസ്കാരം, ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചതും ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തതല്ല, ഒരു പ്രതീകമായ എന്റെ കബറിനകത്ത് മനോഹരമായ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ എന്റെ കബറിനകത്ത് വന്നു എന്ന് ഞാൻ എന്റെ കുടുംബാദികളോട് പറയട്ടെ, എന്റെ ബന്ധുക്കളോട് പറയട്ടെ എന്ന് പറഞ്ഞ ആ മനുഷ്യന് കബറിനകത്ത് കടന്ന് ആഗ്രഹിക്കുമെന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, കബറിനകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന, മരിക്കുന്ന സമയത്തും ഉപകാരപ്പെടുന്ന, ജീവിതത്തിലും ഉപകാരപ്പെടുന്ന സൽക്കർമ്മമാണ് നമ്മൾ കൂട്ടുകൂട്ടേണ്ടത്, ആ സുഹൃതമാണ് വാരിക്കൂട്ടേണ്ടത്. അതല്ലാതെ നമ്മൾ ഓരോരുത്തരെയും മരിക്കുന്ന സമയത്ത് ഉപേക്ഷിച്ചു പോകുന്ന പണത്തിന് വേണ്ടിയിട്ട് മരിക്കല്ലേ, നമ്മളെ കബറിനകത്ത് വെച്ചിട്ട് മാറിപ്പോയി പിന്നെ വന്നൊരു സലാം പറയാത്ത കുടുംബത്തിനു വേണ്ടി നമ്മൾ സൽക്കർമ്മങ്ങൾ ഒഴിവാക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞത്, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ സന്താനങ്ങളോ അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് നിങ്ങളെ വേപൃതരാകാതിരിക്കട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളെ കബറിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെ ഇബാദത്തുകളെ തൊട്ട് വിസ്മൃതിയിലാക്കുന്നത് നിങ്ങളെ പെരുമ പറച്ചിലാണെന്ന് പരിശുദ്ധ ഖുർആൻ.